നമസ്കാരം. മലപ്പുറം സെന്റ് ജെമ്മാ സ്കൂളിലെ അധ്യാപകനും സി പി എമ്മിന്റെ നഗരസഭാ കൗൺസിലറുമായിരുന്ന വി കെ ശശികുമാറിനെതിരെ ഉയർന്ന പരാതികൾ കേരളത്തെ ഞെട്ടിക്കുന്നതാണ്. വിവിധ കാലങ്ങളിലായി ആ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളുടേതായി 50-ലധികം പരാതികൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. ക്ലാസ് മുറിയിലെ ലൈംഗിക ചൂഷണം മുതൽ ക്രൂര ബലാത്സംഗം വരെ സമൂഹത്തിൽ മാന്യനായി വിരാജിച്ച ഈ അധ്യാപകനിൽ ആരോപിക്കപ്പെടുന്നു. നിരവധി തവണ പരാതികൾ ഉയർന്നിട്ടും സ്കൂൾ അധികൃതർ കണ്ണടച്ചു. അത് 30 കൊല്ലക്കാലം പെൺകുട്ടികൾ നിരന്തര പീഡനത്തിന് ഇരയാകുന്നതിന് വഴിവെച്ചു. അന്നത്തെ കുട്ടികൾ മനസ്സ് തകർന്നവരായി ഇന്നും ജീവിക്കുമ്പോൾ വേട്ടക്കാരനായ അധ്യാപകൻ അധികാരസ്ഥാനങ്ങളിൽ വിലസി അനായാസം വേട്ട തുടർന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? പീഡകനായ ഈ അധ്യാപകന് തണലൊരുക്കിയത് ആരാണ്? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് ബീനാപിള്ള, പരാതി നൽകിയ പൂർവ്വ വിദ്യാർത്ഥിനി സംഘടനയുടെ അധ്യക്ഷ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് പി എം ആദര അഭിഭാഷക, അഡ്വക്കേറ്റ് ബി എൻ ഹാസ്കർ സാമൂഹ്യ നിരീക്ഷകനും അഭിഭാഷകനുമാണ്, ശ്രീ പി കെ നവാസ് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്, ഒപ്പം അഡ്വക്കേറ്റ് വീണ നായർ കോൺഗ്രസിന്റെ നേതാവാണ്. ആദ്യം ശ്രീമതി ബീനാപിള്ള, 31 മാർച്ച് ഒരു ഫേസ്ബുക്ക് കമന്റിന്റെ രൂപത്തിൽ ഈ കാര്യം പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഇത്ര ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു പ്രശ്നമാണ് ഇത് എന്ന് എല്ലാവരും മനസ്സിലാക്കി കാണില്ല. ഇപ്പോൾ നിങ്ങളുടെ സംഘടനയെ ആ സ്കൂളിൽ പഠിച്ചിട്ടുള്ള, കഴിഞ്ഞ 3 മതിറ്റാണ്ട് പഠിച്ചിട്ടുള്ള ധാരാളം വിദ്യാർത്ഥിനികൾ എന്തായാലും സമീപിച്ച് കാണുമല്ലോ. ഇതിനോടകം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഈ അധ്യാപകൻ എത്ര ഗുരുതര സ്വഭാവത്തിലുള്ള പീഡനം നടത്തിയ ആളാണ്? മാർച്ച് 31 ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് വരെ അലൂമിനിക്കോ, ഞങ്ങൾ അലൂമിനിയുടെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആർക്കും ഇതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മറ്റു കുട്ടികൾ വന്ന് കമന്റ് ചെയ്യുകയും അതിനുശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പല കംപ്ലയിൻസും കുട്ടികളുടെ സൈഡിൽ നിന്ന് കിട്ടുകയും ചെയ്തപ്പോഴാണ് അലൂമിനി ഇതുമായിട്ട് ഇതിൻ്റെ ഒരു എൻക്വയറി വേണമെന്ന് പറഞ്ഞ് പോലീസിനെയും ആസ് വെൽ ആസ് യുനോ വിമൻസ് കമ്മീഷൻ മറ്റ് അതോറിറ്റീസിനെയും നമ്മൾ സമീപിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ സെൻഡ് ചെയ്തിട്ടുള്ളത് എസ് പിക്കാണ് ഒരു കംപ്ലയിൻറ്റ്. എസ് പി അത് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തു. അതിൽ കുറച്ചൊരു ഗ്യാപ്പ് വന്നപ്പോൾ നമ്മൾ വീണ്ടും പോയി MSP പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ വീണ്ടും ഫയൽ ചെയ്തു. എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ആദ്യം ഫയൽ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പല വിക്ടിംസും വന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പല മാധ്യമങ്ങളിലും പറയുന്നത് പോലെ ഇത് ഒരു കേസ് അല്ല, പല കുട്ടികൾ പോയി മൊഴി കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറിയൊരു ഒരു കൺഫ്യൂഷൻ റേസ് ചെയ്തിട്ടുള്ളത് 2012 മുമ്പിലുള്ള കുറച്ച് കുട്ടികൾ കംപ്ലയിന്റ് കൊടുത്തതുകൊണ്ട് അവർക്ക് പോക്സോ ചുമത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നും മറ്റ് പ്രൊവിഷൻ അനുസരിച്ച് 354 തുടങ്ങി അല്ലെങ്കിൽ 376 തുടങ്ങിയിട്ടുള്ള പ്രൊവിഷൻ അനുസരിച്ച് FIR ഇടുമെന്നുമായിരുന്നു നമ്മുടെ പ്രതീക്ഷ. പക്ഷേ അത് അതിൻ്റെ സൈഡിൽ അവരുടെ ഒരു എക്സ്പ്ലനേഷൻ, പോലീസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ വന്നത് അവർ ലീഗൽ ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ട്. ലീഗൽ ഒപ്പീനിയൻ വന്നതിന് ശേഷം അതുമായി മുന്നോട്ട് പോകും എന്നാണ്. പക്ഷേ അവിടെ ഒരു ചെറിയ ഡിലേ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ മുന്നിൽ ആകെ ഒരു പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബാക്കി കുട്ടികളുടെ മൊഴി എടുത്തിട്ടുണ്ട്, കംപ്ലയിൻസ് ഓൾറെഡി പോയിട്ടുണ്ട്. പക്ഷേ ഒരു സെക്ഷൽ ഹരാസ്മെന്റ് കേസിൽ ഈ ഡിലേ ഇത്രമാത്രം ഒരു കൺസേൺ ആണോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായ അപ്രോച്ച് അല്ല. സുപ്രീംകോടതി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സെക്ഷൽ ഹരാസ്മെന്റ് പോലുള്ള സീരിയസ് ഒഫൻസസ് വരുമ്പോൾ ഡിലിമിറ്റേഷൻ എന്നുള്ളത് ഒരു കൺസേണേ അല്ല എന്നുള്ളത്. അതുമായിട്ട് പോലീസിന് മുന്നോട്ട് പോകാമായിരുന്നു. സെന്റ് ജെമ്മാസ് പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇതുപോലെ ഒരു ശശി ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ കേരളത്തിലെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ശശിമാരുണ്ടാകാമെന്നുള്ള തീർച്ചയായിട്ടും അത് നിസ്തർക്കമായ കാര്യമാണ്. പക്ഷേ ഈ ശശി എങ്ങനെ അവിടെ ഒളിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂൾ, ആ സ്കൂളിൽ 3 പതിറ്റാണ്ടായി ഇങ്ങനെ ഒരു പ്രെഡേറ്റർ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അദ്ദേഹം വിരമിക്കുന്ന തീയതി വരെ അതിലൊരു പരാതി പുറത്തു വരാൻ എടുത്തു എന്നുള്ളത് അത്ഭുതകരമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു. എങ്ങനെ അയാൾക്ക് അവിടെ ഒളിച്ചിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ കാതലായ ചോദ്യം. ഇത് വളരെ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മള് പരാതി, പല പരാതികളും പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം. റിട്ടേൺ കംപ്ലയിന്റ് വരെ അതിന്റെ കോപ്പി വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പരാതി പോയിട്ടില്ല എന്നുള്ളത് അത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പരാതി പോയിട്ടുണ്ട്, അതിന്റെ മുകളിൽ പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ എടുത്തിട്ടില്ല. പാരന്റ്സ് പരാതി കൊടുത്തിട്ടുണ്ട്, കുട്ടികൾ പോയി പരാതി പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ പോയി പരാതി പറഞ്ഞിട്ടുള്ള പരാതികളെ
അത് ഡീൽ ചെയ്തത് വളരെ മോശകരമായ ഒരു രീതിയിലാണ്. അതായത് ടീച്ചേഴ്സിന് ഈ പോക്സോ പോലുള്ള പുതിയ നിയമങ്ങളെ കുറിച്ച് യാതൊരു അറിവുമില്ലാഞ്ഞിട്ടാണോ എന്തുകൊണ്ടാണ് സെന്റ് ജമാസ് ഈ രീതിയിൽ ഈ ഇഷ്യൂവിനെ കൈകാര്യം ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ എനിക്ക് മാത്രമല്ല എൻ്റെ അലൂമിനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു എൻക്വയറിക്ക് വേണ്ടിയിട്ട് പോലീസിനെ സമീപിച്ചതും ക്രൈം റിപ്പോർട്ട് ചെയ്തതും. ഇനിയും പോലീസിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ സൈഡിൽ നിന്ന് ഒരു വളരെ ഒരു വലിയ തോതിലുള്ള ഒരു എൻക്വയറി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ബീനാപ്പിള്ള ശരിയാണ്. എന്ന് മാത്രമല്ല യു പി സ്കൂളിൽ പഠിക്കുന്ന 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ എത്രമാത്രം നടക്കുന്നത് ഒരു ചൂഷണമാണ് എന്ന് അവയർ ആയിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും എന്ന് അറിയില്ല. ഇപ്പൊ ഒരുപാട് പേർ പീഡിപ്പിക്കപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ തന്നെ വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ലൈംഗിക അതിക്രമം നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്തുകൊണ്ട് ഇത് മൂടി വെക്കണമെന്ന് സെന്റ് ജമാസ് സ്കൂളിന് തോന്നിയെന്നുള്ളത് അവർ മറുപടി പറയേണ്ട, അവർ നിയമപരമായി തന്നെ വിശദീകരിക്കേണ്ട കാര്യമായിരിക്കും. അതിനപ്പുറത്ത് നമ്മുടെ നിയമ സംവിധാനങ്ങളിലേക്കൊന്നും ഒരു പരാതിയും എത്തിയില്ല, അല്ലെങ്കിൽ അങ്ങനെ പരാതി എത്താനുള്ള സാധ്യത സ്കൂളിൽ വെച്ച് തന്നെ തടയപ്പെട്ടു അടയ്ക്കപ്പെട്ടു എന്ന് വേണമോ വിചാരിക്കാൻ? ഇപ്പോഴത്തെ നോക്കൂ, ഏത് കേസ് എടുക്കുമ്പോഴും നിരയുടെ പുറകെയാണ് ആളുകൾ. വേട്ടക്കാരന് എപ്പോഴും പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു ഒരു അവസ്ഥയാണ് ഇപ്പോഴും അപ്പോഴും. അപ്പൊ നിയമവും കോടതിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓരോ ദിവസവും കഴിയുമ്പോഴും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോ പോയി ഡയറക്റ്റ് ആയിട്ട് കംപ്ലൈന്റ് പറയാനോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ ഉപയോഗിക്കാനോ അതിലൊരു വിക്ടിമായി ഐഡന്റിഫൈ ചെയ്യപ്പെടാനോ ആരും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആരും ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്പ്രത്യേകിച്ചും ഈ 9 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളാകുമ്പോൾ ഒരുപക്ഷെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഒരുപക്ഷെ എന്നല്ല അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അവർക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. അദ്ദേഹം വളരെ മിടുക്കനായിരുന്നു പഠിപ്പിക്കുന്നതില്. കുട്ടികളുടെ ക്ലാസ്സൊക്കെ വളരെ രസകരമായിരുന്നു എന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത്. അത് വളരെ വൾഗറായിട്ടുള്ള തമാശകളൊക്കെ പറഞ്ഞിട്ടാണ്, അത് വേറൊരു കാര്യം, അതിന്റെ വേറൊരു സൈഡാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഈ ബേസിക്കലി ഈ കാമം എന്താണ് സ്നേഹം എന്താണ് തിരിച്ചറിയാൻ കഴിയാത്ത കുട്ടികളെ അദ്ദേഹം ഓപ്പർച്യൂണിറ്റി കിട്ടി ഗംഭീരമായി ഉപയോഗിച്ചു എന്ന് വേണം കരുതാൻ. സ്കൂളിനുള്ളിൽ മാത്രം നിൽക്കുന്നില്ല ഇദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തികൾ, പുറത്തും പല കംപ്ലൈന്റുകളും ഉണ്ടായിട്ടുണ്ട്. ഒരു 78 or 79 വയസ്സായ ഒരു സ്ത്രീയെ ഇദ്ദേഹം ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് അവരൊരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അത് മലപ്പുറത്തുള്ള പലർക്കും അറിയാം. മലപ്പുറത്ത് നിങ്ങൾ ഇറങ്ങി ഈ ശശിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വെറുതെ റാൻഡംലി യു ക്യാൻ പിക് സമ്മൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഇദ്ദേഹത്തിന്റെ എന്താ ഇതിപ്പോ ഞാൻ എന്റെ മലപ്പുറം റിപ്പോർട്ടറോട് ഉച്ചക്ക് സംസാരിച്ചപ്പോ അദ്ദേഹവും പറഞ്ഞു മലപ്പുറത്ത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന, അതല്ലെങ്കിൽ കുറെ പേർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യം അവിടെ വളരെ പരസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന്. അങ്ങനെ സ്വഭാവ ദൂഷ്യമുള്ള ഗുരുതരമായ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ആരോപണ വിധേയനായിട്ടുള്ള ഇപ്പോഴാണ് പരാതി വരുന്നതെങ്കിലും എല്ലാവർക്കും നേരത്തെ അറിയാമെന്ന് മുൻപേ പറയുന്നു. ഒരാളെ 3 തവണ ഇങ്ങനെ തദ്ദേശ സ്ഥാപനത്തിലേക്ക് മത്സരിപ്പിച്ച് പൊതുകാര്യ പ്രസക്തനാക്കി അധികാര സ്ഥാനത്ത് വെച്ചു വാഴ്ചത് എന്തിനാണെന്ന് കൂടി ആലോചിക്കേണ്ടി വരും. ഏറ്റവും ലജ്ജാകരവും പൊതുസമൂഹം തലകുനിക്കേണ്ടതുമായിട്ടുള്ളൊരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയുടെ തന്നെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറയുന്ന ശശിമാർ ഇനി ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളിലെ വലിയ തോതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതും പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ചൂണ്ടുവലയാവുക എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ഉദ്ദേശം. അപ്പോൾ CPIM ഇക്കാര്യത്തിൽ മനസ്സിലാക്കിയിരുന്നതും അത്തരത്തിൽ പരാതികൾ CPIMനുള്ളിൽ കേൾക്കാതിരുന്നത് കൊണ്ടാണ് CPIMനെ പോലുള്ളൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അദ്ദേഹം അങ്ങനെ 3 തവണ കൗൺസിലറായത്. ഈ ഇത്തരം നരാധമന്മാരെ ഒരു തരത്തിലും വെച്ചുപുറപ്പിക്കുന്ന സമീപനം പാർട്ടി എടുക്കില്ല, പാർട്ടിക്ക് അതിനൊരു കാഴ്ചപ്പാടില്ല. അതുകൊണ്ട് തന്നെയാണ് CPIM ഈ വിവരം പരാതി ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ പുള്ളിയെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള സംരക്ഷണവും പാർട്ടി നൽകില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഇക്കാര്യത്തിൽ അല്ല. ഇനി ഒരു തരത്തിലുള്ള സംരക്ഷണവും ആർക്കും നൽകാൻ കഴിയില്ലല്ലോ പോക്സോ അനുസരിച്ച് കേസെടുത്തതിന് ശേഷം. പക്ഷേ എന്റെ ചോദ്യം, എന്തുകൊണ്ട് ഇത്രയും കാലം ഇദ്ദേഹം സെന്റ് ജമാസ് സ്കൂളിനെ ഉപയോഗിച്ചു, CPIMനെ ഉപയോഗിച്ചു, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ വേട്ടക്കുള്ള ഒരർത്ഥത്തിലുള്ള അതിനുള്ള മറയായി
ഉപയോഗിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പ്രസ്ഥാനത്തെ, അതിൻ്റെ പൊതുവേദികളെ, ഇതുപോലെ തദ്ദേശ സ്ഥാപനത്തിലെ അംഗം എന്നുള്ള നിലയിലുള്ള കോർപ്പറേഷൻ മുനിസിപ്പൽ കൗൺസിലർ എന്നുള്ള നിലയിലുള്ള അധികാരം കൂടി ഉപയോഗിച്ചും അതിൻ്റെ പളവളപ്പിലും അതിൻ്റെ സൗകര്യത്തിലും കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെൻറ്റ് ജെമ്മാ സ്കൂളിനോട് എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് ചോദിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് ചോദിക്കേണ്ടി വരും. ആ ചോദ്യം സ്വാഭാവികമാണ്. ഒരു കൗശലക്കാരനെ, കുറ്റവാളിക്ക് ആട്ടിൻതോലണിഞ്ഞ ചെന്നായിയെ പോലെ പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ 30 കൊല്ലമായി അധ്യാപകനായി നിൽക്കുകയും ഈ അധ്യാപകൻ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അദ്ദേഹം ഏറ്റവും പരാജയപ്പെട്ടതും ഏറ്റവും അപമാനിതനായ അധ്യാപകനായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്. അതുപോലെ CPIMനും ഒരുപക്ഷെ അവിടുത്തെ പാർട്ടിക്കും പ്രദേശത്തെ പാർട്ടിക്കും ഇദ്ദേഹം ഇങ്ങനെ ആട്ടിൻതോലിട്ട ചെന്നായിയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ലായിരിക്കാം. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ളൊരു പരാതികൾ ലഭിച്ചിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു പരാതി ലഭിച്ചിരുന്നുവെങ്കിൽ ഒരു വിസ്പർ എങ്കിലും ഇക്കാര്യത്തിൽ ഉയർന്നു വന്നിരുന്നു എങ്കിൽ കൃത്യമായി ആ നടപടിയെടുക്കുന്നതിന് പാർട്ടി നിർബന്ധിതമായതിനെ പാർട്ടി നടപടിയെടുക്കും എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരാളെ ഒരു കാലത്തും പാർട്ടി ഇതിൻ്റെ മുന്നിൽ നിർത്തി പോകാൻ കഴിയില്ല. നമുക്ക് പോക്സോ നിയമത്തിൽ പ്രകാരമല്ല, ഒരു സ്ത്രീക്കെതിരെ നടത്തിയിട്ടുള്ള ലൈംഗികാതിക്രമം എന്ന അർത്ഥത്തിൽ ആണെങ്കിൽ പോലും ആ വ്യക്തിയെ സംരക്ഷിക്കുന്ന സമീപനം ഇടതുപക്ഷത്തിൻ്റെ നയമല്ല, ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടല്ല. അപ്പോൾ കൃത്യമായി നടപടിയെടുക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളൊന്നും ഈ പ്രസ്ഥാനത്തിനുള്ളിൽ അങ്ങനെ കടന്നുകൂടാനോ അങ്ങനെ കഴിഞ്ഞുകൂടാനോ അങ്ങനത്തെ സംരക്ഷണ വലയത്തിൽ എത്തപ്പെടാനോ കഴിയുകയില്ല. അപ്പോൾ കൃത്യമായി ഇതിൽ നടപടിയെടുത്തിട്ടുണ്ട്. അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് ഈ പാർട്ടിയും പ്രസ്ഥാനവും അതുപോലെ ഗവൺമെന്റും പ്രതിജ്ഞാബദ്ധമാണ്. അങ്ങനെ തന്നെയേ നമുക്ക് കരുതാൻ കഴിയും. ധാരാളം ചോദ്യങ്ങളുണ്ട്. ഏപ്രിൽ മാസം 24-ാം തീയതി ഇമെയിൽ വഴി ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആദ്യമായി പരാതി കൊടുക്കുന്നു. അതിനുശേഷം ഇൻഡിവിജ്വൽ കംപ്ലൈൻസ് March 7-ാം തീയതി ഈ ഒരു പരാതി നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. ഇങ്ങനെ May 7-ാം തീയതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വളരെ പൊതുജന സമ്മർദ്ദം കൂടി വളരെ ശക്തമായ സമയത്താണ് ഇദ്ദേഹത്തെ പിടിക്കാൻ പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞത്. ഇന്നത്രയാണ് തീയതി എന്നത് അറിയാമല്ലോ. ഇതുപോലൊരു ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു വേട്ടക്കാരൻ അയാളുടെ സാമൂഹ്യ പദം ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്ന് മനസ്സിലാക്കിയാൽ പോലും പോലീസിന് ഇനി സമ്മർദ്ദം ഉണ്ടായാലേ ഇയാളെ പിടിക്കാൻ പറ്റൂ എന്നൊക്കെ പറയുന്നത് എന്തൊരവസ്ഥയാണ്. അങ്ങനെയല്ല, വളരെ കൗശലക്കാരനായ ഒരു കുറ്റവാളി എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ഒളിവിൽ കഴിയുന്നതിനുള്ള മാർഗവും അങ്ങ് പുള്ളിക്കാരൻ ഒപ്പിച്ചിട്ടുണ്ടാവണം. കൃത്യമായി അദ്ദേഹം ഒളിവിൽ കഴിയുകയും നിയമത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ കഴിയുന്ന സർവ്വജാഗ്രതയും പുലർത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ പോലീസിൻ്റെ നിതാന്ത പരിശ്രമത്തിനൊടുവിലാണ് ഇന്ന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ പുള്ളി നിയമത്തിൻ്റെ വലയത്തിനുള്ളിലാണ്. കൃത്യമായി അങ്ങനെ ഒരു ഇടപെടൽ പോലീസ് നടത്തിയിട്ടുണ്ട്. പോലീസ് ഒരു തരത്തിലും 2012 ശേഷം ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പരാതികളിന്മേൽ പോക്സോ നിയമപ്രകാരം കേസെടുക്കുകയും അതിന് മുമ്പുള്ള മുഴുവൻ പരാതികൾ, ഏതെങ്കിലും ഇരകൾ നൽകുന്ന പരാതിയിൽ 354 ഇന്ത്യൻ പിനൽ കോഡിൻ്റെയും 376 ഇന്ത്യൻ പിനൽ കോഡിൻ്റെ വകുപ്പ് പ്രകാരം കേസെടുക്കും. അങ്ങനെ എടുത്തേ മതിയാകൂ. അത് തന്നെയാണ് പോലീസിൻ്റെ സ്റ്റാൻഡും ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡും. വിദ്യാഭ്യാസ വകുപ്പ് ചെയ്ത എന്താ, വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് PM ആതിര, ഇവിടെ 3 പതിറ്റാണ്ടായി ഒരു അധ്യാപകൻ പല തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചു. അത് ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം ആഘോഷപൂർവ്വം വിരമിക്കുന്നു. അതിനിടയിൽ അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തെ വലിയ താരമായി മാറുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഈ തരത്തിലുള്ള ദ്രോഹങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. എങ്ങനെയാണത് സംഭവിക്കുക? ഇവിടെ തന്നെ സൂചിപ്പിച്ചതുപോലെ നിരവധി തവണ പരാതികൾ സ്കൂളിന് മുൻപിൽ എത്തിയതായി നമുക്കിപ്പോൾ വിവരമുണ്ട്. ഒരു തവണ എത്തിക്സ് കമ്മിറ്റി മുൻപാകെ തന്നെ ഈ വിഷയം എത്തിയിരുന്നു അത്രേ. പരാതിയുമായി വരുന്ന കുട്ടികളെ, പെൺകുട്ടികളെ നിങ്ങൾ ആ അധ്യാപകനോട് കൊഞ്ചിക്കുഴയാൻ പോകണ്ട എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന സംവിധാനമാണ് ആ സ്കൂളിലെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ എങ്കിൽ ഇതുപോലെയുള്ള ശശിമാർ ധാരാളം ഉണ്ടാകും. അവരിതുപോലെ തഴയ്ക്കും. ഇതുപോലെ എങ്ങനെയെങ്കിലും ഒരു ആകസ്മിക ഫേസ്ബുക്ക് പോസ്റ്റിലോ മറ്റോ കുടുങ്ങിയാലായി എന്നുള്ളതാണോ ഇവിടുത്തെ അവസ്ഥ? സ്കൂളുകൾ, കലാലയങ്ങൾക്കകത്തൊക്കെ അധ്യാപകർ വിദ്യാർത്ഥികൾ തമ്മിൽ നിലനിൽക്കുന്ന അധികാര ബന്ധങ്ങൾക്ക് നടുവിൽ വളരെ എളുപ്പം സാധിക്കുന്ന ഒന്നാണ് ഈ രീതിയിലുള്ള ലൈംഗികാതിക്രമം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾ കുറേ കേസുകൾ അത്തരത്തിലുള്ള കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും
ഈ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ത് നിലപാടെടുക്കുന്നു ഈ കാലത്തും ജനാധിപത്യകാലത്ത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. ഇനി പഴയ കാരണവരുടെ അതേ മാനസിക നിലയിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊന്നും എൻ്റെ ക്യാമ്പസിനകത്ത് എൻ്റെ സ്കൂളിനകത്ത് വളരെ നല്ല സ്കൂളാണ്, ഇങ്ങനെ ഒരു രീതിയിലുള്ള അതിക്രമങ്ങളൊന്നും കുട്ടികൾക്ക് നേരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു വെക്കാനാണ് അവർ താല്പര്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. മറിച്ച് എൻ്റെ ക്യാമ്പസിനകത്ത് അല്ലെങ്കിൽ എൻ്റെ വിദ്യാലയത്തിനകത്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ടായിരുന്നു, ഞാൻ അതിനകത്ത് ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ട്, ഞാൻ സ്ഥാപന മേധാവി ആയിരിക്കെ അതിനകത്ത് ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ട്, അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് കുറ്റാരോപിതനായ ആളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഒരു ആധുനിക ജനാധിപത്യ കാലത്ത് നിയമ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിനകത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ടതിന് പകരം പലപ്പോഴും വിദ്യാർത്ഥികളെ ഇവിടെ പറഞ്ഞതുപോലെ അടക്കി നിർത്തി അധ്യാപകരെ സംരക്ഷിക്കും വിധമുള്ള നിലപാടുകളാണ് പല ക്യാമ്പസുകളും പല വിദ്യാലയങ്ങളും ഈ കാലത്തും ഉൾപ്പെടെ എടുത്തു വരുന്നത്. എല്ലാ കംപ്ലൈന്റുകളെയും കാർപ്പറ്റിന് അടിയിലേക്ക് തിരികെ വെച്ചുകൊണ്ട് ഇത് മനോഹരമായ ഒരു സ്ഥലമാണ്, ഇവിടെ അത്തരം പ്രശ്നങ്ങളും എത്ര അച്ചടക്കത്തോടു കൂടിയാണ് ഞങ്ങളെയൊക്കെ അവിടെ ജയിലിൽ ഇട്ടതുപോലെ ഇട്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഇങ്ങനെയുള്ള കംപ്ലൈന്റുകൾ ഉണ്ടാവുന്നു, അത് പുറത്തറിയിച്ചാൽ സ്കൂളിന്റെ മാനക്കേട്, ഇപ്പോൾ നമ്മൾ ഓണർ കില്ലിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇതുപോലെ സ്കൂളിന്റെ മാനം എന്ന് പറയുന്നതായിരിക്കുമോ ഇതിന് തടസ്സം? സ്കൂളിന്റെ മാനം പോകണ്ട എന്ന് കരുതിയ ഒരു അധ്യാപകൻ വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കുന്നെങ്കിൽ പീഡിപ്പിച്ചോട്ടെ എന്ന് വിചാരിച്ചതാകുമോ? എല്ലായിടത്തും ഉണ്ട്, സ്കൂളിൽ മാത്രമല്ല, നമ്മൾ ഈ എവിടെയാണോ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ പരാതി, വർക്ക് പ്ലേസ് സെക്ഷൽ ഹരാസ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐ സികളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, അവരുടെ മുന്നിലേക്ക് പരാതി എത്തുന്നത് പോലുമില്ല. അതിന് മുമ്പേ ഈ പരാതി ആരാണോ കേൾക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ട്രോമയിലൂടെ കടന്നു പോയിരുന്ന സ്ത്രീ പെൺകുട്ടി അവരുടെ പ്രയാസങ്ങളൊന്നും വലിയ പ്രയാസങ്ങളല്ല, മറിച്ച് സ്ഥാപനത്തിൻ്റെ സൽപ്പേര് എന്നുള്ളതിനാണ് വലിയ പ്രാമുഖ്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ 50 പരാതിക്കാർ 30 കാത്തിരുന്നുവെന്ന് കേരളത്തിൽ നിന്ന് നമുക്ക് ഇത്ര ലജ്ജിച്ച് പറയേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടായല്ലോ നമ്മുടെ നാട്ടിന്. ഇനിയും എത്ര ഇതിനകത്ത് ഇടപെട്ട അലുമിനിയുടെ ഭാഗമായിട്ട് ഇടപെട്ട അഭിഭാഷകർ സൂചിപ്പിച്ചല്ലോ, ഇനിയും എത്ര സ്കൂളുകൾക്കകത്ത് എത്ര ക്യാമ്പസുകൾക്കകത്ത് നിന്ന് ഇത് പുറത്ത് വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഐ സിയുടെ മുന്നിലൊക്കെ വരുന്ന ഓരോ പരാതിയും നമ്മളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്തുകൊണ്ട് അതിൽ കുറ്റക്കാരായ ആളുകൾക്കെതിരെയിട്ട് ശിക്ഷാ നടപടികൾ എടുക്കുന്നതിന് വേണ്ടി തന്നെ ശ്രമിക്കുന്നുണ്ട് ഇരിക്കുന്ന അധികാരവേദി ഇത്തരം സംവിധാനങ്ങളിലും കമ്മിറ്റികൾക്കകത്തുമൊക്കെ തന്നെ. പക്ഷെ പരാതിക്കാരായിട്ട് അവരെ മാറ്റിയെടുക്കാൻ ഉള്ള ഒരു ധൈര്യമുള്ള പെൺകുട്ടികളാക്കി മാറ്റിയെടുക്കേണ്ടുന്ന ക്യാമ്പസുകൾ, വീട് അതിന് തയ്യാറാവില്ല, വീടും ഇതേപോലെയുള്ള ഇത്തരം അഭിമാനങ്ങൾ പറഞ്ഞു നിൽക്കുന്നിടാണ്. വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കഴിയണ്ടേ തനിക്ക് നേരെ വരുന്ന ഒരിക്കലും ആഗ്രഹിക്കാത്ത കയ്യേറ്റങ്ങളെ എങ്ങനെ ചെറുക്കണമെന്ന് പഠിപ്പിക്കേണ്ടുന്ന സ്ഥാപനങ്ങൾ, അതിനെ എങ്ങനെ മൂടി വെക്കണമെന്നുള്ളതിനുള്ള ഗവേഷണം നടത്തുന്ന ഇടങ്ങളായി കഴിഞ്ഞാൽ തീർച്ചയായും ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇനിയും പെരുകയല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും അതൊരു ഗൗരവപൂർണമായ പ്രശ്നമാണ്. ശ്രീ പി കെ നവാസ് നേരത്തെ അലുമിനി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ അഭിഭാഷകൻ പറഞ്ഞു ഇദ്ദേഹത്തെക്കുറിച്ച് മലപ്പുറത്ത് അന്വേഷിച്ചു നോക്കിയാൽ അറിയാം എന്ന് പറഞ്ഞാൽ അത്ര പരസ്യമായ രഹസ്യമായിരുന്നു. ഇദ്ദേഹം പഠിപ്പിക്കുന്ന കുട്ടികളെ ഇദ്ദേഹം പീഡിപ്പിക്കുന്നു എന്നുള്ള കാര്യം അങ്ങനെ ആരും അറിയാതിരുന്നതല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിട്ടും എന്തുകൊണ്ട് കേസും കാര്യങ്ങളൊക്കെ ഇത്രയും താമസിച്ചു? ഇപ്പോൾ മാത്രമുള്ള ഒരു പ്രശ്നമായി ഇതെങ്ങനെ മാറി? 2 ശ്രീ അഭിലാഷ്. ഒന്ന്, ഞാൻ മാതൃഭൂമി ചാനലിനെയും അഭിലാഷിനെയും അഭിനന്ദിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം നിങ്ങളിൽ നിന്ന് ചർച്ചക്കെടുക്കാൻ കാണിച്ച നിങ്ങളുടെ ജാഗ്രതയെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ MSF എന്ന് പറയുന്ന എൻ്റെ സംഘടന സംതൃപ്തിയോടു കൂടിയാണ് ഞങ്ങളിന്ന് ഈ ചർച്ചയ്ക്കിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 മുൻപ് ഈ വിഷയം സമൂഹത്തിന് മുമ്പിലേക്ക് വരികയും കഴിഞ്ഞ 7 പോക്സോ ചുമത്തിക്കൊണ്ട് കേസെടുക്കുകയും ചെയ്തിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനിടയിൽ, കേരളത്തിൻ്റെ മാധ്യമങ്ങൾ, കേരളത്തിലെ സാമൂഹിക പ്രവർത്തകർ ഒരാൾ പോലും ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തില്ല എന്ന വലിയ പ്രയാസമുണ്ട്. ശ്രീമതി ബീനാ പിള്ള ഒരു പത്രസമ്മേളനം നടത്തുന്നതോടുകൂടി ഞങ്ങൾ വിചാരിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അത് വലിയ രൂപത്തിലേക്ക് ചർച്ചക്കെടുക്കുമെന്നാണ്. അന്നും അതാരും ചർച്ചക്കെടുക്കാൻ തയ്യാറായില്ല. ഇന്നലെ ഞങ്ങൾ MSF സംസ്ഥാന കമ്മിറ്റി, ഞങ്ങൾ ജില്ലയിലെ പ്രവർത്തകന്മാർ ഒരു മാർച്ച് പ്രഖ്യാപിക്കുകയും ഇന്ന് ആ മാർച്ചിലൂടെ പൊതുസമൂഹത്തിലൂടെ സംസാരിക്കാൻ കഴിഞ്ഞപ്പോഴുമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഇന്ന് ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന സംതൃപ്തിയാണ് രേഖപ്പെടുത്തുന്നത്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ പ്രശ്നം നേരത്തെ ബീനാ പിള്ള പറഞ്ഞത് തന്നെയാണ്. ഞാൻ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് പലരോട് സംസാരിക്കുകയായിരുന്നു. ഞെട്ടിപ്പിക്കുന്ന പല വാർത്തകൾ, ഇത് പുറത്തു വന്നതല്ലാത്ത പല വാർത്തകളും വരാനുണ്ട്. എനിക്ക് ഇന്ന് എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് ഈ ശശിമാഷെന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മദ്യപിച്ചുകൊണ്ട് രാത്രിയിലേറെ വൈകി
സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പിതാക്കൾ നാട്ടിലില്ലാത്ത അച്ഛന്മാർ വിദേശത്തുള്ള കുട്ടികളുടെ രജിസ്റ്റർ ബുക്കിൽ നിന്ന് അമ്മമാരുടെ നമ്പറെടുത്ത് അർദ്ധരാത്രിയിൽ അവരെ വിളിച്ച് പല രൂപത്തിലും ആവശ്യപ്പെടുന്നു, പലതരത്തിലുള്ള സംസാരങ്ങൾ നടത്തുന്നു എന്ന് പറയുന്ന ഗുരുതരമായ ആരോപണങ്ങൾ കൂടി പുറത്തു വരികയാണ്. അപ്പോൾ ഇത് വിദ്യാർത്ഥികളെ മാത്രമല്ല, വിദ്യാർത്ഥികളുടെ അച്ഛന്മാർ വിദേശത്തുള്ള അമ്മമാരുടെ നേരെയും ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ചെയ്തികൾ ചെന്നെത്തിയിട്ടുണ്ട് എന്നത് ഗൗരവമായൊരു കാര്യമാണ്. എനിക്ക് പ്രധാനമായും സൂചിപ്പിക്കാനുള്ള ഒരു കാര്യമുണ്ട് അഭിലാഷ്, ഇതിൽ കുറ്റക്കാരനെന്ന് പറയുന്ന ശശിമാഷ് മാത്രമാണോ? എന്തുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻ്റ് തിരിച്ചറിഞ്ഞില്ല? അതിനകത്ത് പരാതി പറയുമ്പോൾ 30 വർഷം, ഗൗരവകരമായൊരു വിഷയമല്ലേ? നമ്മൾ സൂര്യനെല്ലി കേസ് ചർച്ച ചെയ്തിട്ടുണ്ട്. 40 ദിവസം ഒരു പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുള്ള സൂര്യനെല്ലി കേസാണ് കേരളത്തിലെ, ഞാൻ മനസ്സിലാക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീഡന കേസായി നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. പക്ഷേ അതിനെയും കവച്ചു വെക്കുന്ന രൂപത്തിൽ എൻ്റെ മലപ്പുറം നാണിച്ച് തല താഴ്ത്തി നിൽക്കുന്നുണ്ട്. 30 വർഷം 50-ലധികം കുട്ടികൾ, 2 പേർ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന് പറയുന്ന, ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന് പറയുന്ന ഒരു വിഷയത്തിനകത്ത് എന്തുകൊണ്ട് ഈ സ്ഥാപന മേധാവികൾ, അല്ലെങ്കിൽ സ്ഥാപനത്തിലെ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഇത് പരാതിയുമായി ചെന്ന പലരും കുട്ടികളെ നിരുത്സാഹപ്പെടുത്തി വിടുന്നു, ഈ പെനട്രേഷൻ വരെ നടന്നുവന്ന് ആരോപണമുള്ള ഒരു കേസിനകത്ത് എങ്ങനെയാണ് ഈ സ്ഥാപനത്തിൻ്റെ മേധാവികൾക്ക് ഇങ്ങനെ പെരുമാറാൻ വേണ്ടി സാധിച്ചത്? ഞങ്ങൾ ഇന്ന് പറഞ്ഞത് 1 വർഷം മുൻപെങ്കിലും ഈ ആദ്യത്തെ പരാതി വന്ന് അവർ പ്രതികരിച്ചിരുന്നുവെങ്കിൽ 29 വർഷം ഈ ക്രൂരത ആ ക്യാമ്പസിനകത്ത് നടക്കുമായിരുന്നില്ല. അല്ലെങ്കിൽ 2-3 വർഷം കഴിഞ്ഞ് നിരന്തരമായി ആരോപണങ്ങൾ വരുമ്പോൾ അതിലൊന്ന് ഇടപെടാൻ ഈ മാനേജ്മെൻറ്റോ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ എത്തിക്സ് കമ്മിറ്റിയോ ഒന്ന് ഇടപെട്ടിരുന്നുവെങ്കിൽ 25 വർഷമോ 20 വർഷമോ ഇങ്ങനെയൊരു ക്രൂരമായ പ്രവൃത്തി ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ, ഈ നിങ്ങളുടെ ഞാനിരിക്കുന്ന സ്റ്റുഡിയോയുടെ തൊട്ടപ്പുറത്തുള്ള ആ മതിൽക്കെട്ടുകൾക്കകത്ത് നടക്കുമായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. മറ്റൊന്ന്, ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ പരാജയങ്ങൾ കൂടിയല്ലേ അത്? എന്തുകൊണ്ട് ഇവിടുത്തെ ആഭ്യന്തര പരിശോധനാ സംവിധാനം നടക്കുന്നില്ല? ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് സ്വാഭാവികമായി എല്ലാ സ്കൂളുകൾക്കും വരാറുണ്ട്, പരിശോധന നടത്താറുണ്ട്, അത് കൃത്യമായി നടത്തിപ്പോകുന്നൊരു സംസ്ഥാനമാണ് കേരളമെന്ന് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ട് ഇത്തരം വാർത്തകളിലേക്ക്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക്, കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഇത്തരം അധ്യാപകരെ കണ്ടെത്താൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളിൽ കഴിയാതെ പോകുന്നു? നമ്മുടെ ആഭ്യന്തര സംവിധാനങ്ങളുടെ കൂടി പരാജയമാണ്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ വാർത്തകളൊക്കെ എങ്ങനെ പുറത്തു വരുന്നു എന്നത് വളരെ പ്രധാനമാണ്. നമുക്ക് പപ്പൻ മാഷയുടെ കാര്യം അറിയാം, പാലത്തായിൽ. അവിടെയും ഇതുപോലെ ഒരു വീണാപ്പിള്ള അവിടെ ജനിച്ചതാണ് ഈ വാർത്ത പുറത്തു വന്നത്. അങ്ങനെ ഒരാൾ വന്ന് പത്ര മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ്, അതായത് ഈ ലൈംഗിക പീഡനം നടന്ന കുട്ടി ആ കുട്ടിയുടെ സഹപ്രവർത്തകയോട് പറഞ്ഞു, അവരുടെ അമ്മ അത് പുറത്തു പറയാൻ ധീരത കാണിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പീഡനം നടന്നു വന്ന വാർത്ത പുറത്തു വന്നത്. ഇപ്പോൾ ഇവിടെ ഈ ശശിമാഷയുടെ വിഷയത്തിലും അതുപോലെ തന്നെ സംഭവിക്കുന്നു. അതായത് കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള സ്കൂളുകൾക്കകത്ത് ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ PTA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ പരാജയം, DD മാരുടെ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് സംവിധാനങ്ങളുടെ പരാജയമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറയേണ്ടി വരും. മറ്റൊന്ന്, നമ്മുടെ സ്കൂളുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ട് ഇത് ഇത്രയും കാലം 30 കൊല്ലം ഒരു തരത്തിലും അത് അന്വേഷിക്കപ്പെടാതെ അല്ലെങ്കിൽ പിടിക്കപ്പെടാതെ പോയി എന്നുള്ളത് ഗൗരവതരമായ പ്രശ്നമാണ്. ശ്രീമതി വീണ നായർ, നമ്മുടെ സംസ്ഥാനത്ത് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത് ഈ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്, ഏറ്റവും ആനന്ദത്തോടുകൂടി പഠിക്കേണ്ട കാലമാണ്. അതിനെ നരകമാക്കുന്ന അധ്യാപകർ, പീഡകർ അധ്യാപക സമൂഹത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. അതിൽ ഒരാളാണ് ഈ ശശികുമാർ. അയാൾക്ക് കിട്ടിയ സംരക്ഷണം, ആ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് കിട്ടിയ സംരക്ഷണം നമ്മളെയൊക്കെ ലജ്ജിപ്പിക്കുന്നതാണ് എന്നുള്ളത് നിസ്തർക്കമായ കാര്യവുമാണ്. എന്താണ് ഇതിനൊരു പരിഹാരം? ഒരു ശശി ഇവിടെ പിടികൂടപ്പെട്ടു, വേറെയും ശശിമാരുണ്ടാകുമല്ലോ. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, സാധാരണ നമ്മൾ സ്കൂളുകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മികച്ച ഡോക്ടർമാരെ വാർത്തെടുത്ത, അല്ലെങ്കിൽ എൻജിനീയേഴ്സിനെ, അല്ലെങ്കിൽ രാജ്യത്തിന് നേതൃത്വം നൽകുന്നവരെ വാർത്തെടുത്ത വിദ്യാലയങ്ങളെന്നൊക്കെ ചില വിദ്യാലയങ്ങളെക്കുറിച്ച് നമ്മൾ അഭിമാനത്തോടുകൂടി പറയാറുണ്ട്. ഈ വിദ്യാലയം ഒരുപക്ഷെ ചരിത്രത്തിൽ ഇനി അറിയാൻ പോകുന്നത് ഏതാണ്ട് 60 അതിജീവിതകളെ സംഭാവന ചെയ്ത വിദ്യാലയം എന്നുള്ള പേരിലായിരിക്കും അല്ലേ? വളരെ ഗതികെട്ട ഒരു അവസ്ഥ എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? ഈ 30 വർഷക്കാലം ഇതുപോലൊരു മനുഷ്യൻ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാനുള്ള വെള്ളവും വളവും സാഹചര്യവും ഒക്കെ ഇട്ട് അയാളെ അവിടെ സംരക്ഷിച്ച് പോകുന്ന ആ മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത്തരത്തിലൊരു വിഷയം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്കൂളെന്ന് പറയുന്നത് ഒരു ഒരു പീഡോഫിൽ ആയിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ട് എങ്കിൽ അയാളെ അപ്പം തന്നെ അവിടെ നിന്ന് പിരിച്ചുവിട്ട് അവിടെ എന്താണ് വെള്ളം തളിച്ച് ശുദ്ധീകരിച്ച് നല്ലൊരു അന്തരീക്ഷം കൊണ്ടുവരാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു വിദ്യാലയത്തിൽ 30 വർഷം സ്കൂൾ മാനേജ്മെൻറ്റ് പോലും അയാൾക്കെതിരെ നടപടി എടുക്കുന്നില്ല. എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? അയാളുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഇൻഫ്ലുവൻസോ അത്തരത്തിലുള്ള നല്ല ഇമേജോ ഒക്കെ ഈ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് അയാൾ വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
മറ്റൊരു കാര്യം, ഇന്ന് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് അല്പം മുമ്പ്, ഒരു 5-10 മിനിറ്റ് മുമ്പ് ഞാൻ അറിഞ്ഞ ഒരു ഒരു വിവരം, അതായത് ആലപ്പുഴയുള്ള ഒരു എയ്ഡഡ് കോളേജിൽ ഒരു അധ്യാപകൻ ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിലും നീചമായിട്ടുള്ള ചില പ്രവൃത്തികൾ അവിടുത്തെ ഒരു വിദ്യാർത്ഥിനിക്ക് മേൽ ചെയ്തതിൻ്റെ പേരിൽ മാനേജ്മെൻ്റ് അയാളെ പിരിച്ചുവിട്ടു, ആ അധ്യാപകനെ പിരിച്ചുവിട്ടു എന്നൊരു വാർത്ത ഞാൻ അറിയാനിടയായി. ഇത് കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നോ എനിക്കറിയില്ല. ഏതായാലും അവിടെയും എനിക്കുള്ളൊരു സംശയം, ഒരു സ്കൂൾ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ കോളേജ് മാനേജ്മെൻറ്റോ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ തീരാവുന്ന, അത്രയും ലഘൂകരിക്കാവുന്ന വിഷയമാണോ ഈ സ്ത്രീകളുടെ മോഡസ്റ്റിക്ക് മേലുള്ള കടന്നാക്രമണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നതടക്കം, പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്നതടക്കമുള്ള ഒഫൻസസ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം മാനേജ്മെൻറ്റുകൾ അവർ തന്നെ പോലീസിനെ അറിയിക്കാനും അയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാനും ഒക്കെ ചെയ്യേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്തം നിലനിൽക്കുമ്പോൾ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റും കോളേജ് മാനേജ്മെൻറ്റുകളും ഒക്കെ ഇത്തരം ഇഷ്യൂസിൽ ഇൻവോൾവ് ആയിട്ടുള്ളവരെ വിളിച്ച് പറഞ്ഞ് എന്താണ് ഇതങ്ങ് കോമ്പൗണ്ട് ചെയ്തത് പറഞ്ഞ് തമ്മി പറഞ്ഞ് അങ്ങ് സെറ്റിൽ ചെയ്ത് വിടുന്ന വളരെ ദുഃഖകരമായൊരു അവസ്ഥ നിലവിലുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇത് തുടർന്നു പോകുന്നത്? നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഇത് പുറത്ത് പറയാൻ സാധിക്കാതെ പോകുന്നത്? ഈ സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ ഇപ്പം 5-ാം ക്ലാസ് 6-ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കുട്ടികളുടെ മനസ്സിൽ മറ്റൊരു ചിന്തകൾ പോലും കടന്നു വരാനുള്ള പ്രായമോ പക്വതയോ ഒന്നും ആവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ സ്നേഹം, വാത്സല്യം, അധ്യാപകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ സ്കൂളിലെ മാതാപിതാക്കളാണ് അധ്യാപകരെന്ന് പഠിപ്പിച്ചാണ് നമ്മൾ വീട്ടിൽ നിന്ന് വിടുന്നത്. അങ്ങനെ വിടുന്ന കുട്ടികളെ സ്കൂളിൽ എത്തുമ്പോൾ അധ്യാപകൻ ചേർത്ത് നിർത്തി തലോടുകയോ ഇതുപോലെ എന്ത് ചെയ്യും അവർ നിസ്സഹായരാണ്, അവർക്ക് അഭയമാകേണ്ട സ്ഥാനങ്ങൾ അതിന് പുറന്തിരിഞ്ഞപ്പോൾ പിന്നെ പറയുകയും വേണ്ടല്ലോ. ഇവിടെ അഡ്വക്കേറ്റ് ബീന ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നവാസ് സൂചിപ്പിച്ചതുപോലെ, ഗുരുതര സ്വഭാവത്തിലുള്ള ലൈംഗിക അതിക്രമം, അത് സ്വാഭാവികമായ ഒരു ആശുപത്രി വാസവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ ആശുപത്രിയിൽ നിന്ന് സ്വാഭാവികമായും അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണല്ലോ. ഒരു റേപ്പ് ഉണ്ടായി ഒരു കുട്ടിക്ക് ഹോസ്പിറ്റലൈസേഷൻ, അതും പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിക്ക് ഹോസ്പിറ്റലൈസേഷൻ വന്നാൽ അത് നിർബന്ധമായും നിശ്ചയമായും പോലീസിലേക്ക് പോകേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ട് പോലീസിലേക്ക് പോയില്ല അല്ലെങ്കിൽ അത് കേസായില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതില് സിസ്റ്റം ഫുൾ ഇയാൾക്ക് സപ്പോർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അയാൾക്ക് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തത് നമ്മുടെ സിസ്റ്റമാണ്. സ്കൂളിൽ സംഭവിച്ചിട്ട് ആരും റിപ്പോർട്ട് ചെയ്തില്ല, പബ്ലിക്കായിട്ട് സംഭവിച്ചത് ആർക്കും റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് ഒരു ക്രിമിനൽ ഇങ്ങനെ സെഞ്ചമാസ് പോലെ ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒളിച്ചിരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞങ്ങൾ എഗെയിൻ ആൻഡ് എഗെയിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മുഴുവൻ ഇതുപോലെയുള്ള ശശിമാർ പല സ്ഥലങ്ങളിലും ഉണ്ടാകും. അപ്പൊ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ല, നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ സുരക്ഷ വേണം, ഇതൊന്നും പോരാ. അതായത് ചൈൽഡ് ലൈനോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോ മറ്റ് കൗൺസിലിങ്ങോ ഇതൊന്നും പോരാ. ഒരു പ്രോപ്പറായ സ്ക്രൂട്ടിനി എപ്പോഴും വേണം, മോണിറ്ററിങ് വേണം, കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ ആളുകൾ വേണം, കൗൺസിലേഴ്സ് വേണം, അല്ലെങ്കിൽ കൗൺസിലേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ കുട്ടികൾക്ക് സാധിക്കണം. അപ്പൊ ഈ ഡിസിപ്ലിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന എന്തൊക്കെയോ അടിച്ചേൽപ്പിക്കുന്ന ഒന്നാണ് അച്ചടക്കം. അത് ഉണ്ടാകും, സ്കൂളിന്റെ മാനം ഒരു ദുരഭിമാനം എന്നുള്ള നിലയിൽ അവർ കണ്ടുകാണും, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ ഗുരുതര സ്വഭാവത്തിലുള്ള ലൈംഗിക അതിക്രമത്തിന് വിധേയരാകുന്ന ആളുകൾക്ക് നിയമസഹായം കിട്ടാതെ വരിക, അവരുടെ റൈറ്റ് കിട്ടാതെ വരിക എന്നുള്ളത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? മാതാപിതാക്കൾക്ക് കേസ് റിപ്പോർട്ട് ചെയ്യാൻ, കേസ് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണോ, അതോ അവിടെ ഒരു ഒത്തുതീർപ്പ് അവരെ എന്തെങ്കിലും പറഞ്ഞ് വേണ്ടാന്ന് വെപ്പിച്ചതാണോ, മക്കളുടെ ഭാവി എന്ന് കരുതി എന്നാ പിന്നെ ഇത് ഈ കുഞ്ഞ് സഹിച്ചോട്ടെ എന്ന്, അല്ലെങ്കിൽ ആ ട്രോമ അങ്ങനെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചതാകുമ്പോൾ എന്താണ് അതിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ അതൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ. ഓക്കെ, സെഞ്ചമാസിന്റെ കാര്യം എടുക്കണ്ട, ആലോചിച്ച് നോക്കി എത്ര ആളുകൾ ഇതുപോലെയുള്ള ഇഷ്യൂസ് വരുമ്പോ പോലീസിന്റെ അടുത്ത് പോയി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോ ഈ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകളും, പോക്സോ വന്നതിന് ശേഷം അതിന് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്, അത് പബ്ലിക് തിരിച്ചറിയണം. അതായത് ഈ കേസിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ സ്ഥലത്ത് പോലീസ് വരാൻ റെഡിയാവുകയും അവര് മത്തി വേഷത്തിൽ വന്ന് കുഞ്ഞുങ്ങളോട് ഒരു ടീച്ചർ ഇന്ററാക്ട് ചെയ്യുന്ന പോലെയൊക്കെയാണ് അവര് മൊഴി കൊടുത്തവരോടൊക്കെ ഇന്ററാക്ട് ചെയ്ത്, ആ കാര്യത്തിലൊക്കെ നമുക്ക് വളരെ വലിയ സപ്പോർട്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ടുണ്ടായിട്ടുള്ളത്.
അപ്പൊ അതൊന്നും ഞാൻ അവഗണിക്കുന്നില്ല. പക്ഷേ എങ്കിലും ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ ആളുകളില്ല എന്നുള്ളതാണ് ഈ വേട്ടക്കാരന്മാരുടെ ഒക്കെ ഒരു ധൈര്യം. അതാണ് അവരെ ഓപ്പർച്യൂണിറ്റി വെക്കുന്നത്. പൊതുബോധത്തിന്റെ പ്രശ്നം കൂടിയാണ്. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായാൽ അത് മൂടി വെക്കണം എന്നുള്ളത് നമ്മുടെ ഒരു പൊതുബോധത്തിന്റെ പ്രശ്നം കൂടിയാണ്. മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട്, എങ്ങനെ ഒരു കുഞ്ഞിന്, സ്വന്തം കുഞ്ഞിന് അതിക്രമം നേരിട്ടിട്ട് അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാം എന്ന് പരിശ്രമിച്ച നായകനും നായികയും, നായകനും സിനിമയിൽ മമ്മൂട്ടിക്ക് പോയി വില്ലനെ അല്ലെങ്കിൽ പീഡിപ്പിച്ച ആളെ കൊല്ലാം, പക്ഷെ ഒരു സാധാരണ മനുഷ്യന് പറ്റില്ലല്ലോ, അതൊക്കെ സിനിമയിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതൊക്കെ ഹഷപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നൊരു സന്ദേശം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. ഒരു പക്ഷേ സെന്റ് ജമ്മാസ് അതുകൊണ്ടായിരിക്കും ഈ പീഡകനെ ഇങ്ങനെ സൂക്ഷിച്ച് പരിപാലിച്ച് വെച്ചിരുന്നത്. ശ്രീ ബി എൻ ഹസ്കർ, ഇപ്പോൾ ഇവിടെ പോലീസിൽ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ അതിലൊരു നടപടി ഉണ്ടാവാൻ എത്ര താമസിച്ചു എന്ന് നോക്കൂ. പോലീസിന് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇമെയിലിൽ ഒരു പരാതി കൊടുക്കുകയാണ് വനിതാ പോലീസ് സ്റ്റേഷനിൽ. അതിനുശേഷം അവർ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, എസ് പി അടക്കമുള്ള ആളുകളെ ബന്ധപ്പെടുന്നു. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹത്തിന് സുരക്ഷിതമായി ഒളിവിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു, അറസ്റ്റ് ഉണ്ടാവുന്നില്ല, പുതിയ പരാതികൾ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിപരമായ പരാതികൾ ഇത് അനുഭവിച്ചിട്ടുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ദാ ഇപ്പോഴാണ് ഇദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഒളിവിലായിരുന്നു അത്രേ. അങ്ങനെ ഒളിവിൽ ഒരാൾ ഇരിക്കുന്നു, സ്വാഭാവികമായും എങ്ങനെയാണ് ഇതുപോലെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ഇത്രയൊക്കെ സൗകര്യം കിട്ടുക എന്നൊരു സംശയം പൊതുസമൂഹത്തിന് ഉണ്ടാകാമല്ലോ. ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ഏറ്റവും കുറഞ്ഞത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലെങ്കിലും വളരെ ശക്തമായ, വളരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് സമൂഹത്തിന് ഒരു ഉറപ്പ് കൊടുക്കുക എന്നുള്ളത് ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തമല്ലേ? പോലീസിന്റെ, സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ? അല്ല, നിശ്ചയമായും അത്തരമൊരു സന്ദേശം നൽകുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഗവൺമെൻറ്റും പോലീസും ഇടപെട്ടിട്ടുള്ളത്. ഒരു സംശയമുണ്ട് കരുതിൽ. ഒരു ഇൻഫർമേഷൻ ലഭിച്ച അതേ വേഗതയിൽ തന്നെ അതിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണ രൂപത്തിലല്ലാത്തത് കൊണ്ടാണ് അതൊരു FIR കടലിലേക്ക് മാറാതിരുന്നത് എന്ന് വേണം നമുക്കിപ്പോൾ അനുമാനിക്കാൻ. അല്ലാതെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിലൊരു വീഴ്ച ഉണ്ട് എന്ന് പരാതിക്കാർക്കോ പരാതിക്കാരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇപ്പോൾ ഇവിടെ തന്നെ ശ്രീമതി ബീനാപ്പിള്ളിയുണ്ട്, അപ്പോൾ അവരൊന്നും അത്തരത്തിലൊരു പരാതി ഉന്നയിച്ചിട്ടേയില്ല. പോലീസ് വളരെ സക്രിയമായി കാര്യത്തിൽ ഇടപെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ ഈ ശശിക്ക് ഒളിച്ചിരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി, ഒളിച്ചിരിക്കുന്ന ആളുകളെ കൂടി ഇക്കാര്യത്തിൽ ഒളിക്കാൻ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ കൂടി നിയമത്തിന് മുന്നിലെത്തിക്കാൻ പോലീസിന് കഴിയും. അത്തരത്തിൽ ഏതൊക്കെ പ്രവൃത്തികൾ ശശി ചെയ്തിട്ടുണ്ടോ ആ ശശിയെ കൃത്യമായ ആ പ്രവൃത്തികളെല്ലാം പൊതുസമൂഹത്തിന് മുന്നിലെത്തിക്കും, നിയമത്തിന് മുന്നിലെത്തിക്കും. പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നം ഉദിക്കുന്നത്, ഇത്തരത്തിൽ സഹായം ചെയ്തത് നേരത്തെ 30 കൊല്ലമായി ഈ ശശിക്ക് ഈ സ്കൂളിനുള്ളിൽ നിന്ന് ഇങ്ങനെ ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നതിനുള്ള പ്രേരണ നൽകിയൊരു വലിയ ഘടകം ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെതിരെ കൂടി നടപടിയെടുക്കേണ്ടിയും വരുന്നു. ഈ പോക്സോ നിയമം വളരെ കൃത്യമായി കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ലൈംഗിക അതിക്രമത്തിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകൃതമായിട്ടുള്ളതാണ്. ആ നിയമത്തിൽ തന്നെ കൃത്യമായി വ്യവസ്ഥയും പറയുന്നുണ്ട്. സെക്ഷൻ 16, 21 പ്രകാരം പോലീസിന് ഈ ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സംരക്ഷിച്ച ആളുകൾ കൂടി പ്രതിപക്ഷത്തിൽ ഹസ്കർ ഒരു ലൈംഗിക അതിക്രമം അറിഞ്ഞിട്ട് അത് മറച്ചുവെക്കാൻ കൂട്ടുനിന്ന ആളുകൾ നിശ്ചയമായി നിയമ നടപടി നേരിടേണ്ടി വരുമല്ലോ. അതിൽ ഈ സ്കൂൾ അധികൃതർ ഉണ്ട്, ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ അയാൾക്ക് മുന്നിൽ വന്ന അയാൾക്ക് റേപ്പ്, ലൈംഗിക അതിക്രമം എന്ന് ഉറപ്പുള്ള ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ മടിച്ചെങ്കിൽ, അല്ലെങ്കിൽ അത് ഒളിച്ചു വെക്കുന്നതിന് സഹായിച്ചെങ്കിൽ, അങ്ങനെ ആരൊക്കെ ഈ കാര്യത്തിൽ സമാധാനം പറയേണ്ടി വരും? അല്ല, ഇപ്പം അത്തരത്തിലൊരു മെഡിക്കൽ പ്രാക്ടീഷണർ അത്തരത്തിൽ അതിൻ്റെ എത്തിക്സിന് വിരുദ്ധമായി, നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെയും ഈ കേസിൽ പ്രതിയാക്കുന്നതിനൊരു തടസ്സവും നിയമപരമില്ല. അദ്ദേഹം 16, സെക്ഷൻ 16 പ്രകാരം ശിക്ഷിക്കുക, 21 പ്രകാരവും ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ നിയമപരമായി അബറ്റ്മെൻറ്റിനും അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യാതിരുന്നതിനും ഇവർ കുറ്റക്കാർ തന്നെയാണ്. അവർക്കെതിരെ കൂടി നടപടിയെടുക്കുന്നതിന് പോലീസ് തയ്യാറാകും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു തരത്തിലും ഈ കുറ്റവാളികളെ രക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടിയും ഗവൺമെൻറ്റോ പോലീസോ ചെയ്യും എന്ന് കരുതാൻ കഴിയില്ല. കാര്യം നമ്മുടെ പൊതുസമൂഹത്തെ, കേരളത്തെ ആകമാനം ലജ്ജിപ്പിക്കുന്ന ഏറ്റവും നികൃഷ്ടമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഈ ശശിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രവൃത്തികളെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ ഒരാൾ പോലും
ബോധമുള്ള ഒരാൾ പോലും വരും എന്ന് കരുതാനാവില്ല. അങ്ങനെ തന്നെയായിരിക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ, കാരണം ഒരാൾക്ക് ഒളിവിൽ കഴിയാൻ ഉള്ള സാഹചര്യം പോലീസ് ചെയ്തു കൊടുത്തു എന്ന അർത്ഥത്തിൽ നമുക്ക് പോലീസിനെ ഇത്തരത്തിൽ കുറ്റപ്പെടുത്താനാവില്ല. ഒരു സാധ്യതയും അക്കാര്യത്തിലില്ല. പോലീസ് വളരെ വേഗത്തിൽ നടപടിയെടുത്തു. കാര്യം കുട്ടികളിൽ നിന്ന് മൊഴിയെടുക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള നിയമത്തിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അവരുടെ ഭാഷയിൽ അവർ ആഗ്രഹിക്കുന്നിടത്ത് പോയി പോലീസാണെന്നുള്ള ബോധം പോലും അവരെ അറിയിക്കാതെ അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണമെന്നാണ് നിയമം പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അവരെ എന്നുള്ളതാണ്. ഇങ്ങനെ എന്തുകൊണ്ടൊരു രക്ഷിതാവ് അയാളുടെ കുട്ടിയുടെ കാര്യം പരാതിപ്പെടുന്നത് താല്പര്യപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള അനുഭവമാണോ നമുക്കുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വേദന പ്രശ്നം. ശ്രീഹസ്കർ, നമുക്ക് അറിയാമല്ലോ ഇവിടെ പാലക്കാട് വാളയാർ പീഡന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എന്താണ്? ചെറിയ കുട്ടി, 10 വയസ്സുള്ള കുട്ടി ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായ സംഭവത്തിൽ കൺസെന്റിന്റെ കാര്യം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഞെട്ടലോടെ കിട്ടും. ആ വിഷയത്തിൽ ഇപ്പോൾ കേസ് വന്നിട്ടുണ്ട്. അതുപോലെ പാലത്തായി പീഡനത്തിൽ എന്തായിരുന്നു പോലീസിന്റെ നിലപാട്? അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഈ വിഷയം എങ്ങനെ, സെൻസിറ്റീവായ കാര്യങ്ങൾ എങ്ങനെ സെൻസിബിളായി കൈകാര്യം ചെയ്യണം എന്നറിയാത്ത ഒരു ഫോഴ്സ് ഉള്ള ഈ നാട്ടിൽ നിയമം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, ഈ പോക്സോ കേസുകളിൽ എപ്പോഴും സംഭവിക്കുന്നത് വളരെ പരിചിതമായ ഇടങ്ങളിൽ നിന്നാണ് കുട്ടികൾക്ക് ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ പരിചിതമായ ഇടങ്ങളിൽ നിന്നാവുമ്പോൾ അതിൻ്റെ ശിക്ഷയുടെ കാഠിന്യവും അല്ലെങ്കിൽ ശിക്ഷിക്കാനുള്ള സാധ്യതകളും ഒക്കെ തന്നെ പിൽക്കാലത്ത് കുറഞ്ഞു വരുന്നതായി കാണാം. പക്ഷേ പലപ്പോഴും വ്യാജ പരാതികൾ ധാരാളമായി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ പോലും വിജയിക്കുന്നതിന് വേണ്ടി അവർ വ്യാജ പരാതികളുമായി വരുന്ന ചില സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് പോലീസ് വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി തന്നെയായിരിക്കും ഏതൊരു കേസും. കാര്യം ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടുകൂടി വളരെ ആറ്റിറ്റ്യൂഡിന്റെ കാര്യമാണ് പറഞ്ഞത്. എല്ലാ കാര്യവും അപ്പടി വിശ്വസിച്ച് പോലീസ് ആക്ട് ചെയ്തോളം എന്നല്ല, ആറ്റിറ്റ്യൂഡിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അത് രണ്ടും രണ്ടാണ്. അഡ്വക്കേറ്റ് പി എം മാതിര ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഒരു വിഷയം, അധ്യാപകനും അതുപോലെ തന്നെ മാതാപിതാക്കളും ഒക്കെ ദൈവതുല്യരായി കരുതണം എന്ന് ഒക്കെ നമുക്ക് ആലങ്കാരികമായൊക്കെ പറയാം. അതൊക്കെ കുട്ടികൾ കുഞ്ഞുനാൾ മുതലേ കേട്ടിട്ടുണ്ടാവും, മാതാപിതാ ഗുരുദൈവം എന്നൊക്കെ. പക്ഷേ ആ അധികാരസ്ഥാനം, അധ്യാപകനൊരു അധികാരസ്ഥാനമാണ്, അത് ഉപയോഗിച്ച് ചൂഷണം നടത്തുക എന്ന് പറയുന്നത് തീർത്തും ഒറ്റപ്പെട്ടൊരു കാര്യമല്ല. കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ അടുത്ത ദിവസം ഉണ്ടായിട്ടുള്ള ഈ നടപടി, സ്കൂൾ ഓഫ് ഡ്രാമ, ഇങ്ങനെ വിവിധ കലാലയങ്ങളിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗൈഡ്ഷിപ്പ് പോലെയുള്ള അധ്യാപകർ അവരുടെ അധികാരത്തെ ചൂഷണത്തിനുള്ള ഉപകരണമാക്കുന്നു എന്ന ഗൗരവതരമായ പ്രശ്നം നമ്മുടെ അക്കാഡമിക് സ്ഥാപനങ്ങളിലുണ്ട്. അതിപ്പോൾ നഴ്സറി തൊട്ട് അങ്ങേ അറ്റത്ത് പി ജിയോ അതിനപ്പുറമോ പഠിക്കുന്ന കലാലയങ്ങളിലും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അതിനെക്കൂടി അഭിസംബോധന ചെയ്യണ്ടേ? വേണം, തീർച്ചയായിട്ടും വേണം. കാരണം ഈ പോക്സോ നിയമം തന്നെ ഉണ്ടാവുന്നത് ഒരു അഡ്വാൻസ്ഡ് നിയമം എന്നുള്ള നിലയ്ക്കാണ്. അതുകൊണ്ടാണ് നോൺ റിപ്പോർട്ടിംഗ് ഓഫ് ഓഫൻസ് ഒരു ക്രൈമായിട്ട് പറയുന്ന അപൂർവം ചില നിയമങ്ങളിലൊന്നാണ് പോക്സോ നിയമം. പോക്സോ നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള ഒരു സമൂഹവും നിലവിൽ വന്നതിന് ശേഷമുള്ള ഒരു സമൂഹവും രണ്ടും രണ്ട് തന്നെയാണ്. സെക്ഷൽ ഒഫൻസിനെ എങ്ങനെ കാണണം സമൂഹം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു നയരേഖ കൂടിയാണ് പോക്സോ ആക്ട്. അതുകൊണ്ട് തന്നെ അത് വന്നതിന് ശേഷം സെൻസിബിളാവേണ്ടുന്ന ഒട്ടേറെ ഇടങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പോലീസ് സംവിധാനം, ജുഡീഷ്യറി കുറേ ആയിട്ടുണ്ട്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നുണ്ട്. നേരിട്ട് പ്രതിയെ കാണാത്ത വിധമുള്ള കോടതി സംവിധാനം ഉണ്ടാകുന്നു. കുട്ടിയെ ബോധപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യവും ചോദിക്കുന്നില്ല. ഇൻവെസ്റ്റിഗേഷനും ഒരുപാട് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോഴും ഈ സംവിധാനങ്ങളിൽ ഇരിക്കുന്ന മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ് വലിയ പ്രശ്നം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചോദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ മാറ്റും വിധമുള്ള സെൻസിറ്റിവൈസേഷൻ ഉണ്ടാവുക പ്രധാനം തന്നെയാണ്. സെൻസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. ഇത്തരം ചർച്ചകൾ അതിനും കൂടി കാരണമാകുന്നതാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഷിംല ഹൈക്കോടതിയുടെ ഒരു വിധി വന്നത് 9 കുട്ടികളുടെ ഒരു സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് പുറം ലോകത്ത് അറിയിക്കുകയും അധികാര സ്ഥാനങ്ങളിൽ പരാതിപ്പെടാതിരിക്കുകയും ചെയ്ത കേസുകൾക്കകത്താണ് സ്കൂളുകൾക്കകത്ത് കമ്മിറ്റി ഫോർ സെക്ഷൽ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത്
പറയുന്ന കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നുള്ള നിർദ്ദേശം വന്നത്. അതുപോലെ അത് 9 കുട്ടികളുടെ കാര്യത്തിൽ ഇവിടെ 30 ഈ പറയുന്ന 50 വരുന്ന കുട്ടികളുടെ പരാതികൾ വന്നൊരിടത്ത് കൂടുതൽ ഈ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷന് പുറമെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾക്ക് പുറമെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ചൈൽഡ് സെക്സ് അബ്യൂസിനെ നിയന്ത്രിക്കാനുള്ള പുതിയ സംവിധാനങ്ങൾ എങ്ങനെ, ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ ചൈൽഡ് സൈക്കോളജിക്കൽ കൗൺസിലർ എന്നുള്ള പോസ്റ്റ് ഉണ്ടല്ലോ, സ്കൂൾ കൗൺസിലർ എന്നുള്ള പോസ്റ്റ് ഉണ്ടല്ലോ, പ്രൈവറ്റ് സ്കൂളുകൾക്കകത്ത് ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അത്തരം അധ്യാപകരെ വെക്കുന്നില്ല, കൗൺസിലേഴ്സിനെ വെക്കുന്നില്ല, ആരോട് പോയിട്ടാണ് ഈ കുട്ടികൾ പരാതിപ്പെടേണ്ടത്, ആ പരാതിപ്പെട്ട ഇടങ്ങളിൽ നിന്ന് കുട്ടികൾക്കുണ്ടായിട്ടുള്ള എന്ത് ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള മറുപടിയാണ്, അതിൻ്റെ പേരിൽ അവരനുഭവിക്കേണ്ടി വന്ന ട്രോമ എത്രത്തോളമാണ്, ഇതൊക്കെ കേരളം ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടുന്ന പാഠവും പരിഹരിക്കാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളും കുറെ കൂടി സർക്കാർ ഇടപെടുന്നുള്ള പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തീർച്ചയായിട്ടും ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കേട്ടത്. ശ്രീമതി ബീനാപിള്ള അവിടെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ, പക്ഷെ ആ സിസ്റ്ററെ എല്ലാവർക്കും പേടിയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് പോയി പരാതി പറയാൻ പോയിട്ട് അടുത്തൂടെ പോകാൻ പോലും പേടിയാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു കൗൺസിലർ അല്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് പോകാനും പരാതി പറയാനും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാലയങ്ങൾ സുരക്ഷിതമല്ല. അതിനു കൂടെ കൂട്ടി വായിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് അല്ലെങ്കിൽ ജെൻഡർ ജസ്റ്റിസ് ഇതൊക്കെ പഠിപ്പിക്കുന്നതായിട്ടുള്ള നമുക്കൊരു കരിക്കുലം ഇല്ല. എന്തൊക്കെയാണ് സ്ത്രീകളുടെ റൈറ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ അറിയേണ്ടത് അല്ലെങ്കിൽ സ്ത്രീകൾ അറിയേണ്ടത് എന്നുള്ള തുടങ്ങിയിട്ടുള്ള ചെറുപ്പകാലം മുതൽ തന്നെ അവർ ഓപ്പോസിറ്റ് സെക്സിനെ എങ്ങനെ ഡീൽ ചെയ്യണം തുടങ്ങിയിട്ടുള്ള യാതൊരു കരിക്കുലവും നമുക്കില്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത്. കൗൺസിലേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അവിടെയുള്ള നടപടികൾ അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിപ്പോർട്ടബിൾ ആവുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ സെജമാസിൽ സംഭവിച്ചതുപോലെ പരാതികൾ ധാരാളം പോയിട്ടുണ്ട്, പക്ഷെ പരാതികളുടെ മുകളിലൊന്നും ഒരു ആക്ഷൻ എടുത്തില്ല എന്നുള്ളിടത്താണ് നമ്മളുടെ. തീർച്ചയായിട്ടും ആക്ഷൻ എടുത്തില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. പി കെ നവാസ്, നോക്കൂ, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നേതാക്കളെയോ പ്രവർത്തകരെയോ ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ പരാതി കൈവിട്ട് പോയാൽ മാത്രം നടപടി എടുത്ത് കൈകഴുകും എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയ സമൂഹത്തിലും ഇതുപോലെയുള്ള വേട്ടക്കാർ ഉണ്ടാകുന്നത്. അതിൽ എല്ലാ പാർട്ടികളും കണക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേഡറായിട്ടുള്ള അല്ലെങ്കിൽ നേതാവായിട്ടുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഇയാൾ കുറ്റവാളിയാണ് എങ്കിൽ അത് 10 പേര് അറിയാതെ നോക്കുക എന്നുള്ളതിനപ്പുറത്ത് എന്ത് ചെയ്യുന്നു? ശ്രീ അഭിലാഷ്, ഞാൻ നേരത്തെ അഭിലാഷ് ആവർത്തി ചോദിച്ചൊരു ചോദ്യം ഞാൻ കേട്ടു. എന്തുകൊണ്ട് ഈ സെൻറ് ജമാസ് പോലത്തെ ഒരു സ്ഥാപനത്തിനകത്ത് നിന്ന് ഈ വാർത്തകൾ പുറത്തു വന്നില്ല? എന്തുകൊണ്ട് ആശുപത്രിയിലെ ഈ ഡോക്ടർ ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് റിപ്പോർട്ട് ചെയ്തില്ല? എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടായില്ല? ഞാൻ പറയട്ടെ നിങ്ങളോട്, ഇത് ഹോസ്പിറ്റൽ അത് അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഗുരുതരമായ ഒരു ആരോപണം ഞാൻ ഉന്നയിക്കുന്നു. എന്തുകൊണ്ട് ആശുപത്രിയിലെ ഈ ഡോക്ടർ ഇത് പുറത്തു കൊണ്ടുവന്നില്ല? എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി പോകുമ്പോൾ അത് പോലീസുകാർ നോക്കി നിൽക്കേ പുറത്ത വരാന്തയിൽ വെച്ച് കോംപ്രമൈസ് ആയിട്ട് പോകുന്നു? ഇതിനൊക്കെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരത്തിൽ കൂടി ഈ ചർച്ച പോകണം എന്ന് ആഗ്രഹിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ വാർത്തകൾ പുറത്തു വന്നു, ഇവിടെ ഇപ്പോൾ പറഞ്ഞു പോലീസ് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു, അവർ വളരെ കൃത്യമായി ആസൂത്രിതമായി ഇയാളെ പിടികൂടിയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും പറയാനില്ല. ഇദ്ദേഹത്തെ പിടികൂടിയത് ഇന്നലെ മുതൽ ഇത് കേരളത്തിൽ വലിയ ചർച്ചയായി വരികയും ഇന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ മാർച്ച് പ്രഖ്യാപിക്കുകയും അതിശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കുകയെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെയാണ് CI വണ്ടിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങിയത്. അദ്ദേഹം ഇന്ന് രാവിലെ വണ്ടിയെടുത്ത് ഇറങ്ങി 4 മണിയാകുമ്പോഴേക്കും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനിടയിൽ ഇതൊരു വലിയ ചർച്ചയായി വരുന്നു എന്ന് പോലീസിന് ബോധ്യപ്പെട്ടപ്പോഴാണ്. പോലീസിൻ്റെ ജാഗ്രതയെ കുറിച്ച് പറയാനില്ല. അന്ന് DYFI SFI ഒക്കെ സമരം നടത്തി, അന്ന് പോലീസ് നടപടി ഉണ്ടായി. ഇന്നിപ്പോ CPMന്റെ കൗൺസിലർ ആയിട്ടുള്ള ഒരാൾക്കെതിരെ പിന്നെ പരാതി വന്നു, പോക്സോ കേസ് വന്നു. അപ്പൊ നിങ്ങൾ സമരം നടത്തുന്നു, അവസാനം പോലീസ് പോയി ഇയാളെ പിടിക്കുന്നു, എന്നിട്ട് കസ്റ്റഡിയിൽ എടുത്തെന്ന് പറയുന്നു. ഇതൊക്കെയാണ് ഈ നാടിന്റെ അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും?
ഒന്ന് നിങ്ങൾ പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് എന്നത് വ്യക്തത നിങ്ങൾ വരുത്തിയാൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട് മറുപടി പറയാം. മറ്റൊന്ന്, ഇപ്പോൾ നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ശ്രീ അഭിലാഷ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരോട് ഒരു കാര്യം പറയാൻ കൂടി ആഗ്രഹിക്കട്ടെ. കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത്, ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് ലോകത്ത് ഇത്രമേൽ ഭീകരമായ ഒരു പീഡന കഥ പുറത്തു വന്നിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടന മാത്രമല്ല ശ്രീ അഭിലാഷ്, നിങ്ങളുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിൽ ഒരു വേള മൗനം പാലിച്ചില്ലേ? ഇന്ന് നിങ്ങളിത് ചർച്ചക്കെടുക്കുമ്പോൾ ഇന്നലകളിലും ഇനിയാന്നുകളും നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി ആളുകൾ ഇവിടെ നമ്മുടെ സാംസ്കാരിക നായകന്മാരുടെ ഫേസ്ബുക്ക് പേജിൽ ഇതൊന്നും ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരവുണ്ട്. ഞാൻ പറയട്ടെ, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ കൃത്യമായ ഉത്തരവുണ്ട്. ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടാതിരിക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഞാൻ പറയട്ടെ, സംരക്ഷണം കിട്ടുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു പ്രശ്നമുള്ളത്. അങ്ങനെ ഒരു സംരക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നിശ്ചിതമായി എതിർക്കേണ്ട ഒരു കാര്യമാണ്. ഈ വിഷയം ശ്രീ അഭിലാഷ് ഞാൻ പറയട്ടെ, സംരക്ഷണം കിട്ടിയില്ല. ശ്രീ ബീന ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ അഭിലാഷ്, ശ്രീ ബീന ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിന് സംരക്ഷണം കിട്ടിയില്ലേ? അവരാണ് അതിനെക്കുറിച്ച് ഉറപ്പിച്ച് പറയേണ്ടത്. ഞാനൊരു കാര്യം ഉന്നയിക്കുന്നു, അലൂമിയുടെ ഗ്രൂപ്പിൽ നിന്ന് പ്രാദേശികമായ മലപ്പുറം നേതാക്കന്മാർ മുഴുവൻ ഈ അലൂമി വിഷയം ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ വിയോജിപ്പ് രേഖപ്പെടുത്തി ലെഫ്റ്റ് അടിച്ചു പോയതായിട്ട് അത് ശ്രീ ബീനയാണ് എന്ന് പറയരുത്. ബീന പിള്ളയുടെ ഇന്റർവ്യൂ മിനിയാന്ന് മാതൃഭൂമി .com വന്നിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങൾ എത്ര ഭീകരമായിട്ടാണ് ഈ സംഭവം എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ആ ഇന്റർവ്യൂ വഴിയാണ് അവർ രണ്ടുപേരും മാധ്യമങ്ങളെ കണ്ടപ്പോ ഒരു പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം കൃത്യമായി വരുന്നുണ്ട്. അങ്ങനെയാണ് ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നത്. ശ്രീ അഭിലാഷ് ആയിരിക്കാം നിങ്ങൾ പറയുന്ന വാർത്തകൾ ഉണ്ടായേക്കാം. ഞാൻ പറയുന്നത് ഇന്ത്യയിലെന്നല്ല, ലോകത്തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് നിന്ന് ഇത്രമേൽ വലിയൊരു ആരോപണം നാളിതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. സൂര്യനെല്ലി കേസ് 40 ദിവസത്തെ കേസാണെങ്കിൽ ഇത് 30 വർഷം നീണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തേക്ക് വന്നത്. അത് ആർത്ഥത്തിലും ആ ഗൗരവത്തിലും കേരളത്തിലെ മാധ്യമങ്ങളോ സാംസ്കാരിക നായകന്മാരോ അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിസ്റ്റുകളോ ഏറ്റെടുത്തുവെന്ന് ആത്മാർത്ഥമായി പറയാൻ ഈ പാനലിരിക്കുന്ന ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ പോലീസിന്റെ ജാഗ്രതയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ ശ്രമിച്ചത്. പരാതി വന്നപ്പോൾ നിങ്ങൾ സമരം ചെയ്തു, ഇനി നിങ്ങളുടെ പക്ഷത്തുള്ള ഒരാളാണെങ്കിൽ മറ്റവർ സമരം ചെയ്തേരെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് സമൂഹത്തിൽ, അതിനൊന്നും പക്ഷേ അങ്ങനെ അത്ര വലിയ. അതെ അഭിലാഷ്, ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ പാനലിരിക്കുന്ന പൊതുസമൂഹത്തിന് മുമ്പിൽ ഇവിടുത്തെ ജനാധിപത്യത്തിന്റെ 4-ാം തൂണായ മാധ്യമങ്ങൾ ഒരിക്കലും ജാഗ്രത കാണിക്കണമായിരുന്നു എന്നാണ് അഭിപ്രായം. പിറ്റേ ദിവസം ജാഗ്രത നടത്തിയിരുന്നുവെങ്കിൽ ഈ ആരോപണം എനിക്ക് ഉന്നയിക്കേണ്ടി വരുമായിരുന്നില്ല. ജാഗ്രത വേണം. അപ്പോ ഇത് ഞാൻ ഈ കുറച്ച് നാള് മുമ്പത്തെ ഒരു വാർത്ത വായിക്കാം. മലപ്പുറത്തെ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ യൂത്ത് ലീഗ് ജില്ലാ ഉപാധ്യക്ഷനായ ഹയർ സെക്കൻഡറി അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. സ്കൂളിലെ 19 കുട്ടികൾ നൽകിയ പരാതികൾ സ്കൂൾ പ്രിൻസിപ്പൽ പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് ഈ നടപടി. വാർത്തയുടെ തലക്കെട്ട് വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷനെതിരെ പോക്സോ ചുമത്തി എന്നാണ്. അപ്പൊ നമ്മളിതാ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി കാണുന്നതല്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സമ്പൂർണമായി തള്ളിപ്പറയണം നവാസയെ. അങ്ങനെ സംഭവിക്കരുത്. ഒരു പാർട്ടിക്കാരനായാലും ഇങ്ങനെയുള്ള വേട്ടക്കാരും ഇങ്ങനെയുള്ള ക്രിമിനലുകളും ഏത് പാർട്ടിയിൽപ്പെട്ട ആളായാലും ശക്തമായി. അതല്ലാതെ ഇപ്പോ ഇതാ ഞാൻ ഈ വാർത്ത വായിച്ച സംഭവത്തിൽ അന്ന് DYFI MSFI പ്രതിഷേധിച്ചു, ഇന്ന് നിങ്ങൾ MSF യൂത്ത് ലീഗ് പ്രതിഷേധിക്കുന്നു. സമൂഹം ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതുപോലെയൊക്കെയുള്ള ദുഷ്ടന്മാരെ, ഇതുപോലെയുള്ള നീചശക്തികളെ, ഇതുപോലെയുള്ള നികൃഷ്ടജീവികളെ പൊതുസമൂഹത്തിൽ നിന്ന്, നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യണമെങ്കിൽ എല്ലാവരും ഒരു ഒറ്റ നിലപാട് സ്വീകരിക്കണം. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ വ്യത്യാസം നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ആ രാഷ്ട്രീയ വ്യത്യാസത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അഭിലാഷിനോട് പറയട്ടെ, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പഴിചാരുന്നതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളെന്ന് പറയുന്ന ഒരു സ്പേസിനെ ഈ കേസിൽ ഉൾപ്പെടെ നിങ്ങൾ മാറി നിന്നുവെന്ന് ഞാൻ ആരോപണം ഉന്നയിക്കുന്നു. എത്ര പേരിൽ നിന്ന് ഈ ശബ്ദം വന്നു? ബീന ഒരു പത്രസമ്മേളനം നടത്തി കേരളത്തിലെ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഇത്ര ഭീകരമായ ഒരു പ്രശ്നത്തെ, ഈ പ്രശ്നം ഇത്ര ഭീകരമാണ് എന്ന് ജനങ്ങൾ അറിഞ്ഞത് മാധ്യമങ്ങൾ വഴിയാണ്. ഞാൻ ഇവിടെ നേരത്തെ വാർത്താ സമ്മേളനം നടത്തിയ ബീനാ പിള്ളയുടെ ഇന്റർവ്യൂ മാധ്യമങ്ങളിൽ വന്ന കാര്യം എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, രാഷ്ട്രീയ പ്രവർത്തകരാവട്ടെ, പോലീസ് ആവട്ടെ, ഭരണാധികാരികളാകട്ടെ, മാധ്യമങ്ങളാവട്ടെ, ഇത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പും പാടില്ല. സീറോ ടോളറൻസ് വേണമെന്നാണ് ഞാൻ പറയാ. സീറോ ടോളറൻസിന്റെ കാര്യം ഞാൻ നിങ്ങൾ രാഷ്ട്രീയ കക്ഷികളെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ശ്രീമതി വീണ, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല ഇനി എന്ന് വലിയ കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുമ്പോൾ
എല്ലാവരും പറയും, നേതാക്കൾ, ഭരണാധികാരികൾ, അതുപോലെ പൊതുസമൂഹത്തിലുള്ള ആളുകളൊക്കെ. പക്ഷേ ഇത് നിരന്തരമായി ആവർത്തിക്കപ്പെടും എന്ന് നമുക്ക് അറിയാൻ ചെയ്യാം. അപ്പോൾ ഇത് ഒരു സ്കൂളിലെ അധ്യാപകൻ്റെ അവസാനത്തെ ലീലാവിലാസമായിരിക്കും എന്നൊന്നും കരുതാൻ കഴിയില്ല നമുക്ക്. ഇതുപോലെയുള്ള ക്രിമിനലുകൾ ധാരാളം ഉണ്ടാകും നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്റേണൽ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്? 30 വർഷം ഒരാൾക്ക് എങ്ങനെ ഈ കുറ്റകൃത്യം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് അവിടെയാണല്ലോ പ്രസക്തമാവുന്നത്. ഇതിലൊരു ചെക്ക് ആൻഡ് ബാലൻസിനുള്ള സംവിധാനം, കൂടുതൽ കൂടുതൽ സമൂഹം ക്രിമിനൽ വൽക്കരിക്കപ്പെടുമ്പോൾ കുട്ടികളെ സുരക്ഷിതരാക്കാൻ, ജനങ്ങളെ സുരക്ഷിതരാക്കാൻ കൂടുതൽ മാർഗങ്ങൾ അന്വേഷിക്കേണ്ടി വരുമോ? അതിന് സർക്കാരുകൾ ആലോചിക്കേണ്ടി വരുമോ? തീർച്ചയായും സർക്കാരുകൾ ഇതിൻ്റെ തീർച്ചയായും, കാരണം നമ്മുടെ സൊസൈറ്റി കൂടുതൽ വെസ്റ്റേണൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ മാറ്റങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫാസ്റ്റ് ലൈഫിൽ സഞ്ചരിക്കുന്ന ഈ ഒരു ലോകത്ത് കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ നടന്നു കഴിഞ്ഞാൽ, ഒന്ന് കുട്ടികൾക്ക് അത് അതിക്രമമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല, അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. ഇനി സ്പേസ് ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും കൗൺസിലേഴ്സ് സ്കൂളിലുണ്ടായിരുന്നു. പക്ഷേ 3000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഒരു കൗൺസിലർ ഉണ്ടാവും. ആ 3000 കുട്ടികളിൽ പ്രോബ്ലമുള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാനോ അവരെ അഡ്രസ്സ് ചെയ്യാനോ ഒരു കൗൺസിലർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ല. അതൊരു ലിമിറ്റേഷനാണ്. പിന്നെ ഈ പ്രൈവറ്റ് സ്കൂളുകളിലടക്കം നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഭാഗമായി എന്തൊക്കെ തരത്തിലുള്ള ഇൻസ്പെക്ഷൻസ് ആണ് നടക്കുന്നത്? അത് കൃത്യമായി നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് പൊതുവിദ്യാലയങ്ങളിൽ, എയ്ഡഡ് വിദ്യാലയങ്ങളിൽ, പ്രൈവറ്റ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ എത്രത്തോളം ഊർജിതമായി നടത്താൻ സാധിക്കുന്നുണ്ട്? കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ മുൻപിലുള്ള വിഷയങ്ങളാണ്. സ്കൂളിൽ നമുക്കറിയാം, ഒരു 30 കുട്ടികൾക്ക് ഒരു അധ്യാപിക, അല്ലെങ്കിൽ 35 കുട്ടികൾക്ക് ഒരു അധ്യാപിക എന്നൊക്കെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ആക്ട് തന്നെ പറയുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് സ്കൂളുകളിൽ പോയാൽ കാണാം, ഒരു ക്ലാസ്സിൽ 50, 60, 65, 70 വിദ്യാർത്ഥികൾ ഉള്ള സ്കൂളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അത്രയും വലിയ സ്ട്രെങ്ത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ അധ്യാപകന് ഈ കുട്ടികൾ കടന്നു പോകുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് അവർക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? കാരണം സിലബസ് തീർക്കുന്ന വെപ്രാളത്തിലായിരിക്കും ടീച്ചേഴ്സ്. അവർക്ക് കുട്ടികളെ ഇൻഡിവിജ്വലി നോട്ടീസ് ചെയ്യാനോ അവരെ മനസ്സിലാക്കാനോ ഒന്നും സ്പേസ് ഇല്ല. കുട്ടികൾക്ക് ടീച്ചേഴ്സിനോട് ചെന്ന് തുറന്ന് പറയാനുള്ള സ്പേസ് ഉണ്ടോ? എത്രത്തോളം സൗഹൃദപരമായിട്ടാണ് സ്കൂളിലെ അന്തരീക്ഷം ഉണ്ടാകുന്നത്? അടക്കമുള്ള വിഷയങ്ങൾ നമുക്ക് മുന്നിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഈ കുട്ടികൾ കടന്നു പോകുന്ന സങ്കീർണമായ, നമ്മൾ പലപ്പോഴും ഈ ലൈറ്റ് ആക്കാറുണ്ട്, ഇപ്പം കുട്ടികൾക്ക് എക്സാം സ്ട്രെസ്, എക്സാം ടെൻഷൻ, പെട്ടെന്ന് പഠിത്തത്തിൽ പിന്നോട്ട്. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ ഇപ്പോഴും ഒരു സംവിധാനമില്ല. അപ്പോൾ ഓരോ സ്കൂളിലെയും കുട്ടികളെ ഇൻഡിവിജ്വലി അഡ്രസ്സ് ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത്, അത് എന്താണ് കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസമുള്ള കുട്ടികളല്ല, ഇമോഷണലി കോഷ്യന്റ് ഉള്ള കുട്ടികൾ ആവശ്യമാണ്. തീർച്ചയായിട്ടും ശ്രീമതി അഡ്വക്കേറ്റ് ബീന, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. എന്തായാലും നിങ്ങൾ നടത്തിയ ശ്രമമാണ് ഇതൊരു കേസിലേക്കും ഏറ്റവും ഒടുവിൽ അനിവാര്യമായ അറസ്റ്റിലേക്കും ഒക്കെ കാര്യങ്ങളെ കൊണ്ടുതന്നെ എത്തിച്ചത്. ഇതുകൊണ്ട് മാത്രം കഴിഞ്ഞു എന്നാവണമെന്നില്ല, ഇതിലൊക്കെ കൃത്യമായി കേസ് നടന്നു പോകണം. നമുക്കറിയാം പോക്സോ കേസുകളിൽ കൺവിക്ഷൻ റേറ്റ് വളരെ കുറവാണ്. അത് കേസ് പ്രോപ്പറായി നടക്കാത്തതാണ് കാരണം. കാരണം വേണ്ടപ്പെട്ടവരൊക്കെ ആകുമ്പോൾ കേസ് പിൻവലിക്കപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. പരാതി കൊടുത്ത ആളുകൾ തന്നെ പിന്നെ കേസിൽ ഉറച്ചു നിൽക്കില്ല. ഇവിടെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഉള്ള കാര്യങ്ങൾ കൂടി നോക്കേണ്ടേ? തീർച്ചയായും. സി ഈ പോക്സോ കേസിലൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പുറത്തു നിന്നുള്ള ത്രെട്ട്, ഇത് സെറ്റിൽ ചെയ്യാനുള്ള യുനോ ത്രെട്ട് ഫ്രം ഡിഫറെന്റ് പീപ്പിൾ, ഇതെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മളൊക്കെ നമുക്കറിയാം അത്. പക്ഷേ മുന്നോട്ട് വന്നിട്ടുള്ളവരെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർ ഇതുമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ശശിയെ ടാർഗറ്റ് ചെയ്യുകയോ സെന്റ് ജോമാസിനെ ടാർഗറ്റ് ചെയ്യുകയോ അല്ല ഞങ്ങളുടെ ഉദ്ദേശം. നമ്മളുടെ വിദ്യാലയങ്ങളിൽ കുട്ടികൾ സുരക്ഷിതരല്ല എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. അതിനെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളതിലേക്കാണ് ഞങ്ങളുടെ ഈ മൂവ്മെന്റുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും സുരക്ഷിതരാകണം കുട്ടികൾ. അതിന് വേണ്ടത് ചെയ്യാനുള്ള ബാധ്യത സമൂഹത്തിനുണ്ട്, സർക്കാരിനുണ്ട്. അത് ചെയ്തേ പറ്റൂ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീമതി ബീന പിള്ള, അഡ്വക്കേറ്റ് പി എം ആതിര, ശ്രീ ബി എൻ ഹസ്കർ, ശ്രീ നവാസ്, ശ്രീമതി വീണ നായർ. ഇടവേളയ്ക്ക് ശേഷം 5 വാർത്തകൾ.